ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ബി ജെ പിയുടെ ഇലക്ഷൻ സാധ്യതകളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കുറേ വാർത്തകളും മറ്റൊക്കെ കേട്ടായിരുന്നു, കുറേ അവലോകനങ്ങൾ കേട്ടായിരുന്നു. അതായത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഇത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ്, അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേട്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു ബുദ്ധി കേന്ദ്രത്തിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളെന്നല്ല, പ്രതിപക്ഷം പോലും ഇതുവരെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ബുദ്ധി കേന്ദ്രത്തിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതായത് 6 മാസം മുമ്പത്തെ ബി ജെ പിയുടെ ഒരു അവസ്ഥ പരിശോധിക്കാം. സ്ത്രീ പ്രാതിനിധ്യ ബില്ല് കൊണ്ടുവരുന്നു, അയോധ്യ രാമക്ഷേത്രം കൊണ്ടുവരുന്നു, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ മേഖലകളിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷവും അധികാരത്തിൽ വരുന്നു. അതായത് എല്ലാ സർവേകളിലും 2024 ബി ജെ പി അധികാരത്തിൽ വരും ലോക്സഭയിൽ എന്ന് പൂർണ്ണമായി വിധിയെഴുതിയ ഒരു സമയം. ആ സമയത്താണ് സി എ കൊണ്ടുവരുന്നത്. എല്ലാവരും ചോദിച്ചു ബി ജെ പിക്ക് വല്ല ആവശ്യമുണ്ടോ? അവരൊരുപക്ഷെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ബട്ട് എല്ലാവരും ചോദിച്ചു ബി ജെ പിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു, എന്തായാലും സുഖമായി ജയിച്ച് പോവുകയല്ലേ, ഇതിനിടയിൽ മുസ്ലിങ്ങളുടെ ഈ വെറുപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷേ ബി ജെ പി കുലുങ്ങിയില്ല, അവർ സി എ ആയിട്ട് മുന്നോട്ട് പോയി. കേരളത്തിലടക്കം പിണറായി പറഞ്ഞു സി എ നടപ്പിലാക്കത്തില്ല എന്ന്, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ ബി ജെ പി മുന്നോട്ട് പോയി സി എ നടപ്പിലാക്കി. അപ്പോൾ വലിയൊരു ശതമാനം ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട് ബി ജെ പിക്ക് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന്. ഇതിനിടയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ഇത് ബി ജെ പി വളരെ മോശമായി ബാധിക്കുമെന്ന്. അത്രയും മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഇതും ബി ജെ പി വളരെ മോശമായി ബാധിക്കും എന്നാണ് ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരവസ്ഥയിൽ നിന്നിട്ട് എന്തിനായിരിക്കും ബി ജെ പി ഇങ്ങനത്തെ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുക? എല്ലാവരും പറയുന്നു കർഷക സമരത്തെ അട്ടിമറിക്കാനാണ് സി എ കൊണ്ടുവന്നതെന്ന്. പക്ഷേ കർഷക സമരത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും കേൾവിയുണ്ടോ? സി എയെക്കുറിച്ച് അത്രമാത്രം എവിടെയെങ്കിലും കേൾവിയുണ്ടോ? അതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്നു ഇലക്ട്രൽ ബോണ്ട് വിഷയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കേജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇതുവരെയുള്ള ചർച്ചകളിലൊന്നും തന്നെ ബി ജെ പി പ്രതിനിധികൾ അത്രമാത്രം ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് പറയാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഡി എം കെ വാങ്ങിച്ചിട്ടുള്ള 600 കോടി രൂപ, കോൺഗ്രസ് വാങ്ങിച്ചിട്ടുള്ള 1,000 കോടി രൂപ, ബി ആർ എസ് വാങ്ങിച്ചിട്ടുള്ള 1,000 കോടി രൂപ, ഇതൊക്കെ എന്തിനു കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ട്. ഒരു 302-ൽ കൂടുതൽ കക്ഷികളുള്ള അല്ലെങ്കിൽ 302-ൽ കൂടുതൽ എം എൽ എ ഉള്ള ബി ജെ പിക്ക് 6,000 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് 48% ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 52% ഇലക്ട്രൽ ബോണ്ട് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്, അതും അഴിമതിയാണോ എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ സുപ്രീംകോടതി ഈ ഇലക്ട്രൽ ബോണ്ട് ന്യായവിരുദ്ധമാണ് എന്ന് പറയുന്നത് വരെയും അത് ന്യായമായ കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ അവിടെയും ബി ജെ പി അത്രമാത്രം ബാക്ക്ഫുട്ടിൽ പോകുന്നില്ല. ഇനി ഞാൻ വേറൊരു കഥ പറയാം. കുറച്ച് നാൾ മുമ്പ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയൊരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് അദാനിയും മോദിയും തമ്മിലുള്ള പണമിടപാട് ലോക്സഭയിൽ ഉന്നയിക്കാനിരുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി. എന്തുമാത്രം പ്രക്ഷോഭങ്ങളാണ് അധികാരമുണ്ടായത്. എല്ലാവരും പറഞ്ഞു അത് ബി ജെ പിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. പക്ഷേ സത്യത്തിൽ അത് ബി ജെ പിയെ നെഗറ്റീവായിട്ട് ബാധിച്ചു. ഒരവസ്ഥയിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നിൽ മമതയോ നിതീഷ് കുമാറോ ഒക്കെ കയറി വരേണ്ടിയിരുന്നൊരവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധി വീണ്ടും മുന്നണിയിൽ ശക്തനായി മാറുകയും അത് മറ്റ് ഘടകകക്ഷികളെ വളരെയധികം വ്യാകുലപ്പെടുത്തുകയും അതിൻ്റെ കാരണമായി നിതീഷ് കുമാർ പാർട്ടിയിൽ നിന്ന് പോയി മമതാ ബാനർജി പോയതുപോലെയും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആ അയോഗ്യനാക്കുക എന്ന തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എതിർക്കുമോ? അപ്പോൾ നിങ്ങൾ കണ്ടിരുന്നതൊന്നുമല്ല ബി ജെ പി മനസ്സിൽ വിചാരിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയെ ആ സമയത്ത് ശക്തനാക്കുക ബി ജെ പിയുടെ തന്നെ ആവശ്യമായിരുന്നു. കാരണം അതിലൂടെ ബി ജെ പി ഉദ്ദേശിച്ച ബെനിഫിറ്റ് വേറെയായിരുന്നു. അത് മനസ്സിലാക്കാതെ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് ഇവിടെയും എന്തുമാത്രം പ്രക്ഷോഭങ്ങൾ നടന്നു എന്ന് നിങ്ങൾക്കറിയാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യ മുന്നണി ശിഥിലമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ദാ ഇപ്പോൾ ബി ജെ പിയുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്നറിയാതെ ഇവിടെ വീണ്ടും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ്റെ പ്രചാരണവും അല്ലെങ്കിൽ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു കൊളിഷൻ ഗവൺമെൻറ് വരുന്ന സമയത്ത് ആ കൊളിഷൻ ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ശക്തമായിട്ടുള്ളൊരു മെജോറിറ്റി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു മെജോറിറ്റി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള കോൺഗ്രസ്സിനെ കാൾ കുറച്ച് മുകളിലായിട്ട് ആപ്പിൻ്റെ ഒരു തരംഗം കൊണ്ടുവരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകത്തില്ലേ? നോക്കിയോ, 28-ാം തീയതി ഒരു പക്ഷേ കേജ്രിവാൾ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കേജ്രിവാൾ പുറത്തിറങ്ങും. ഇനി കേജ്രിവാൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ട് ഒരു 2 മാസത്തേക്ക്
ആപ്പിൻ്റെ ഒരു തരംഗം ആഞ്ഞടിക്കാൻ കേജ്രിവാളിൻ്റെ ഈ അറസ്റ്റ് ധാരാളമാവും. പുറത്തിറങ്ങി വരുന്ന കേജ്രിവാൾ വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവുമാവും. ഈ തരംഗവും ഈ ശക്തനായിട്ടുള്ളൊരു നേതാവിൻ്റെയും സാന്നിധ്യം ഇന്ത്യ മുന്നണിയെ തന്നെ കുറച്ചു പേരെങ്കിലും വ്യാകുലപ്പെടുത്തുമെന്ന് നിങ്ങൾ തോന്നുന്നില്ലേ? ഈ ശക്തമായ തരംഗം കാരണം ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റുകൾ കുറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. നല്ലൊരു വേട്ടക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഇരയ്ക്ക് അല്ലെങ്കിൽ താൻ വേട്ടയാടാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് വരുന്ന വഴിയെയോ അതിനെ ട്രാപ്പിലാക്കാനുള്ള കൂട്ടിലോ വെച്ച് കൊടുക്കും. ഈ ഭക്ഷണം കണ്ട് ട്രാപ്പ് എന്താണെന്നറിയാതെ ബ്ലൈൻഡായിട്ട് ഈ വേട്ടമൃഗം ഓടിക്കയറും. ഓടിക്കേറി കഴിച്ചു തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ട്രാപ്പിലകപ്പെട്ടു, ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ളത്. ഞാനും പറയുന്നത് നമ്മുടെ ഇന്ത്യ മുന്നിൽ ഒരു ട്രാപ്പിലേക്ക് നടന്ന് കയറുകയാണ്. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും എന്താണ് വേണ്ടത്? ഇപ്പം 10 വർഷമായിട്ട് BJP ഭരിക്കുന്നു. ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു പക്ഷേ ഇനി അവർ പ്രതിപക്ഷത്തിരിക്കട്ടെ, പ്രതിപക്ഷത്തിരുത്ത് ഇരുന്നിട്ട് പ്രതിപക്ഷം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിലും അവർ പറയട്ടെ. അപ്പോൾ ഇന്ത്യ മുന്നണി ഭരണത്തിൽ കയറണമെങ്കിൽ കോൺഗ്രസ് മെജോറിറ്റി ആയിട്ട് ജയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ കേരളത്തിലെ സഹാക്കന്മാരോട് പറയുന്നത് കോൺഗ്രസിന് മാക്സിമം സീറ്റുകൾ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ശിഥിലമാവുന്നതോടുകൂടി ഇന്ത്യ മുന്നണിക്കകത്ത് മെജോറിറ്റി ഇല്ലാതാവും. അതായത് ഏറ്റവും മെജോറിറ്റി ഉള്ളൊരു പാർട്ടി ഇല്ലാതാവും. അങ്ങനെ ഒരു പാർട്ടി ഇല്ലാതായിക്കഴിഞ്ഞാൽ ഈ കൊളിഷൻ ഗവൺമെൻറ്റിനെ അടിച്ച് പിരിയിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്കറിയാം ഈ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും അങ്ങനെ പല ഇഷ്യൂ വന്നപ്പോഴും ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ പല അഭിപ്രായങ്ങളായിരുന്നു. ഈ പറയുന്ന ശിവസേന മുതൽ LDF വരെയുള്ള വിഭിന്ന ചിന്താഗതിയിലുള്ള വിഭിന്ന ഐഡിയോളജിയിലുള്ള ആൾക്കാരാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. ഇവരെ അടിച്ച് പിരിയിക്കുക വളരെ എളുപ്പമാണ്. ഇവരിൽ നിന്നും അടർത്തി എടുക്കുകയും വളരെ എളുപ്പമാണ്. അങ്ങനെ അടർന്നു പോവാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി മെജോറിറ്റി ആവുക വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു മെജോറിറ്റി ആവാനുള്ള അത്രയും വോട്ട് ബാങ്ക് ഉള്ളത് കോൺഗ്രസിന് മാത്രമാണ്, അത് ആപ്പിനല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം. ഇപ്പോൾ ഈ CAA വന്നതുകൊണ്ട് കേരളത്തിന് വെളിയിൽ സത്യം പറഞ്ഞാൽ CAA അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മുസ്ലിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ CAA തങ്ങളുടെ പൗരത്വം ഇല്ലാതാവുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് CAA വലിയ രീതിയിൽ ചലനം ഉണ്ടാക്കിയിട്ടില്ല. ആപ്പ് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല പട്ടിണി കിടക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് ആര് പൈസ നേടി ആര് പൈസ നേടിയില്ല എന്നതുമല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം അടുത്ത ഒരു ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ആവശ്യം എന്താണോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണോ അതിലൂന്നി പ്രചാരണം അഴിച്ചിടുക. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ്. എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. ആ മറ്റുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കാതെ യഥാർത്ഥ പ്രശ്നങ്ങളിലൂന്നി BJP എതിർക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് നാടിന് മറ്റു കാര്യങ്ങളും പ്രോമിസ് ചെയ്യാനുണ്ട് എന്ന് ആൾക്കാരെ മനസ്സിലാക്കുക. എന്തായാലും അടുത്ത 5 വർഷം ഇന്ത്യ മുന്നണി ഭരിക്കട്ടെ. ഇനി അഥവാ ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇനിയും പറയുന്നു, നിങ്ങൾ BJP മനസ്സിലാക്കിയിട്ടില്ല. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങളും കഴിയട്ടെ. നന്ദി.